പെഗാസസ് വിഷയം ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് പാർലമെന്റ് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു, പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭയും 12 മണിവരെ രാജ്യസഭ, അതെ, 1.5 മണിക്കൂർ കൂടിയുണ്ട്. അതെ, ഇനി നമുക്ക് നമ്മുടെ നിയമസഭയിലേക്ക് വരാം അല്ലേ? അതെ, നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും സമ്മേളനം നടക്കുക. 20 ദിവസം ചേരുന്ന സഭയിൽ ധന ഉപധനാഭ്യർത്ഥനകൾ പരിഗണിക്കുമെന്ന് സ്പീക്കർ MB രാജേഷ് അറിയിച്ചു. ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ആണ് സ്പീക്കർ മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കർ അറിയിച്ചത്? വിജയകുമാർ, നിയമസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കും. ധന ഉപധനാഭ്യർത്ഥനകൾ പാസാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. 20 ദിവസം, ഓഗസ്റ്റ് 8 വരെയാണ് ഈ സഭ സമ്മേളിക്കുന്നത്. ഇതിൽ 4 ദിവസം സ്വകാര്യ അംഗങ്ങളുടെ, അനൌദ്യോഗിക അംഗങ്ങളുടെ ദിവസമാണ്. മറ്റു ദിവസങ്ങളിൽ നിയമനിർമ്മാണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസാക്കലുമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. സ്പീക്കർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ, അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട ആ കേസ് പിൻവലിക്കുന്ന കാര്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, നിയമസഭയുടെ പരമാധികാരി സ്പീക്കർ എന്നതല്ല, നിയമസഭയിൽ വെടിവെപ്പുണ്ടായാൽ ആരാണ് അതിന് ഉത്തരവാദിയാവുക, തോക്ക് ആരെങ്കിലും അംഗങ്ങൾ കൊണ്ടുവന്നാൽ ആരാണ് ഉത്തരവാദിയാവുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചിരുന്നു. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ താൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷെ പൊതുവായി പറഞ്ഞാൽ നിയമസഭയുടെ പരമാധികാരി സ്പീക്കറാണ്. സഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിനാണ് പരമാധികാരമുള്ളത്. ഇക്കാര്യത്തിൽ പല ഉദാഹരണങ്ങളുമുണ്ട്. നേരത്തെ ചോദ്യക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് സോമനാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറായിരിക്കെയാണ് ഈ ചോദ്യക്കോഴ വിവാദമുണ്ടായത്. അദ്ദേഹം ഇതിൽപ്പെട്ട അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയിലെ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയുടെ നോട്ടീസ് കൈപ്പറ്റാൻ പോലും സോമനാഥ് ചാറ്റർജി വിസമ്മതിച്ച ചരിത്രമുണ്ട് എന്ന കാര്യവും MB രാജേഷ് ചൂണ്ടിക്കാട്ടി. ശരി, ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സമ്മേളനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും നടക്കുക. മറ്റന്നാളാണ് സമ്മേളനം, നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. 20 ദിവസത്തേക്കായിരിക്കും സഭ ചേരുക. ബി ദിലീപ് കുമാർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.